തിരുവചനം ശ്രമിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യധാമത്തിൽ ജീസസ് വോയ്സ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുക ഈ രാവിലത്തെ ദൈവവദന ധ്യാനത്തിനായി എൺപത്തിയാറാം സങ്കീർത്തനം അഞ്ചാം വാക്യം കർത്താവെ നീ നല്ലവനും ക്ഷമിക്കുന്നവനും നിന്നോടപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലും ആകുന്നു ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീത് പ്രാർത്ഥനയിൽ പറയുകയാണ് ദയാലുവായ കർത്താവിനെക്കുറിച്ച് നമ്മൾ വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ സ്തോത്രം നമുക്ക് ഒരു വാക്യം കാണാനായിട്ട് കഴിയുന്നുണ്ട് സ്തോത്രം ആ വാക്യം ഇങ്ങനെയാണ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൻ്റെ അറുപത്തി വാക്യം യഹോവേ ഭൂമി നിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കണ്ടോ ഭൂമി ദൈവത്തിൻ്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു സ്തോത്രം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം ശ്രദ്ധിക്കുക എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ഞാൻ ദയ കാണിക്കും അപ്പോൾ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവന് ആയിരം തലമുറ വരെ ആമി ദയ കാണിക്കും ആ അപ്പോസ്വല പ്രവൃത്തി ഇരുപത്തിയെട്ടാം അധ്യായം രണ്ടാം വാക്യത്തിൽ അസാധാരണതയെക്കുറിച്ച് കാണുന്നുണ്ട് ബർബരന്മാർ പൗലൂസിനോടും കൂട്ടരോടും അസാധാരണ ദയ കാണിച്ചു അപ്പം ആമി പത്രൂസിൻ്റെ ലേഖനം വായിക്കുമ്പം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമുണ്ട് കർത്താവിൻ്റെ ദയ നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ അപ്പം ഇവിടെ ഈ വാക്യങ്ങളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യം നമ്മുടെ കർത്താവ് ദയാലുവാണ് അവൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു അവൻ ദൈവത്തിനൊരു സ്തോത്രം അസാധാരണ ദയ കാണിക്കുന്നവരാണ് ഇന്ന് രാവിലെ ആരോടൊക്കെയോ ദൈവം സംസാരിക്കുക സ്തോത്രം നിന്നോട് ദൈവം ദയ കാണിക്കാൻ പോവുക ബാക്കി ഒരിക്കലും കൂടെ ശ്രദ്ധിച്ച് കർത്താവ് നല്ലവനും ക്ഷമിക്കുന്നവനും തന്നോട് അപേക്ഷിക്കുന്നവരോടൊക്കെയും മഹാദയാലു ആകും കണ്ടോ ഹമ്മി നല്ല ദൈവം ക്ഷമിക്കുന്ന ദൈവം അപേക്ഷിക്കുന്നവരോട് മഹാദയ കാണിക്കുന്ന കർത്താവ് ഇന്ന് രാവിലെ നമുക്ക് പറയാം കർത്താവേ ഹ്മി നിൻ്റെ ദയ എന്നെ നിറയ്ക്കണമേ ഹാല ലൂയ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട് കാലത്തും നിൻ്റെ ദയ കൊണ്ട് എന്നെ തൃപ്തനാക്കണേ നമുക്കിന്ന് രാവിലെ പറയാൻ കർത്താവേ നിൻ്റെ ദയ കൊണ്ട് എന്നെ തൃപ്തനാക്കണമേ നമുക്ക് കണ്ണുകളെ അടച്ച് ആ കർത്താവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവേ സ്വർഗസ്ഥപിതാവേ ഞങ്ങൾ ഒന്നിച്ചവിടുത്തെ പാതുപീഠത്തിൽ അടുത്തു വരിക കർത്താവേ നിൻ്റെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നല്ലോ ഹലലൂയ കർത്താവ് ഞങ്ങളോട് ദയ കാണിക്കണമേ അസാധാരണ ദയ കാണിക്കണമേ ഹലലൂയ മഹാദയ കാണിക്കണേ കർത്താവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആ ദയാലുവായ കർത്താവിൻ്റെ ആ ദയ പ്രാപിച്ചുകൊണ്ട് ഓരോ ദിവസവും മുമ്പോട്ട് പോകാം ഗോഡ് ബ്ലസ് യു